ആകാശത്തിൽ പൂക്കളും പൂമ്പാറ്റകളും വർണ്ണക്കിളികളും സ്വർണമേഘങ്ങളും ഓണനാളുകളുടെ മാറ്റ് കൂട്ടുന്നു. പൂച്ചട്ടി ഭാരതീയ വിദ്യാഭവന്റെ ഓൺലൈൻ ഓണാഘോഷങ്ങൾ ഈശ്വരപ്രാർത്ഥനയുടെ ആരംഭിക്കും. ചിത്രചാത്തോരി കാട്ടിയും ചാരുകടക്ഷമാലകൾ അർക്കരശ്മിയിൽ വീഴ്ത്തിയും ചിന്തയം മണിമന്ദിരത്തിൽ വിളങ്ങും ഈശ്വരി വാഴ്ത്തുവിൻ. ലോകത്തെ ആകെ പിടിച്ചുലച്ച കൊറോണ എന്ന മഹാമാരിക്കിടയിലുള്ള ഓൺലൈൻ ക്ലാസ്സിന്റെ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് നമുക്കെല്ലാം ഒരു ആശ്വാസമാണ് ഈ ഓണാഘോഷം. പഠന പ്രവർത്തനങ്ങളോടൊപ്പം നമ്മുടെ മനസ്സിന് ആനന്ദവും ആത്മവിശ്വാസവും നൽകാൻ സർവവിധ പിന്തുണയുമായി എപ്പോഴും നമുക്കൊപ്പമുള്ള പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സുജാത ടീച്ചറുടെ ഓണ സന്ദേശമാണ് അടുത്തത്. അതിനായി ടീച്ചറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഈ വർഷത്തെ ഓണാഘോഷത്തിലേക്ക് സ്വാഗതം. അത്തം മുതൽ 10 ദിവസം മുറ്റം പൂക്കളാൽ അലങ്കരിച്ച് മാവേലി മണ്ണിനെയും തൃക്കാക്കരപ്പനെയും മണിപീഠത്തിലിരുത്തി സദ്യയൊരുക്കി നാം ഓണം ആഘോഷിക്കുന്നു. നമ്മുടെ മനസ്സിലെ നിറവാർന്ന നിറമാർന്ന പൈതൃക സ്മരണയാണ് ഓണം. നിറപുഞ്ചിരിയോടെ നിൽക്കുന്ന തുമ്പപ്പൂവിൻ്റെ പരിശുദ്ധി ഓണത്തിനുമുണ്ട്. ആ പരിശുദ്ധി നമ്മുടെ ഹൃദയങ്ങളിലും നിറയട്ടെ. പുതിയ സാഹചര്യത്തിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നന്മ നിറഞ്ഞ മനസ്സുമായി പുത്തൻ പ്രതീക്ഷകളുമായി നമുക്ക് ഓണത്തെ സ്വീകരിക്കാം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസ. ഈ ആഘോഷത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണല്ലോ തിരുവാതിരക്കളി. പാട്ടിനൊത്ത ലാസ്യ ഭംഗിയാർന്ന നൃത്ത ചുവടുകളുമായി എത്തുന്നു നമ്മുടെ കൂട്ടുകാർ. ഭഗവതിയും മംഗല്യ ആദിര പൂജ ചെയ്യുവാൻ ഞങ്ങൾ
കേൾക്കാൻ പോകുന്നത് പഠന പാഠ്യേന്തര മേഖലകളിൽ നമ്മുടെ പ്രിൻസിപ്പാളിന് എപ്പോഴും അകമഴിഞ്ഞ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രൈമറി ഡിവിഷന്റെ മേധാവി ശ്രീമതി സുജാത മുരളി ടീച്ചറുടെ ഓണ സന്ദേശമാണ്. അതിനായി ടീച്ചറെ സ്നേഹ ബഹുമാനങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. മാവേലി തമ്പുരാനെ വരവേൽക്കാൻ വീടും നാടും പ്രകൃതിയും ഒരുങ്ങുന്ന ദിനങ്ങൾ. അതെ, കേരളീയരുടെ ദേശീയ ഉത്സവമാണ് തിരുവോണം. ജാതി മതഭേദമന്യേ ജനങ്ങൾ ഒന്നടക്കം ഓണത്തെ ഒരു ഉത്സവമാക്കി മാറ്റുന്നു. പൂക്കളുടെയും വർണ്ണങ്ങളുടെയും മാത്രമല്ല, ഒരു കൊയ്ത്തു ഉത്സവം കൂടിയാണ് ഓണം. ഈ അവസരത്തിൽ വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ ഒരു കവിതയുടെ ചില വരികളാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ഓണക്കോടിയുടുത്തുമാനം മേഘക്കസവാലേ വെൺമേഘ കസവാലേ കർക്കിടകത്തിൻ കറുത്ത ചേലകൾ വലിച്ചെറിഞ്ഞല്ലോ മാനം വലിച്ചെറിഞ്ഞല്ലോ നല്ല നാളെയുടെ പ്രതീക്ഷയും അതിജീവനത്തിന്റെ സന്ദേശവുമാണ് നമുക്ക് ഈ ഓണക്കാലം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മലയാളിയുടെ മനസ്സിൽ ഗൃഹാതുര സ്മരണകൾ ഉണർത്തി മറ്റൊരു ഓണം കൂടി വന്നെത്തുകയാണ്. ജാതിമത ഭേദമില്ലാതെ മലയാളികൾ ഒന്നടങ്കം മഹാബലി തമ്പുരാനെ വരവേൽക്കുന്ന മഹോത്സവം, കള്ളവും ചതിയും ഇല്ലാത്ത ഗതകാല സ്മരണകൾ മനസ്സിൽ നിറച്ച് വരാനിരിക്കുന്ന സമൃദ്ധമായ നാളുകളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നെയ്ത് മലയാളി ഓണത്തെ വരവേൽക്കുന്നു. മനസ്സിൽ പൂവിളി നിറയ്ക്കുന്ന, ആത്മാവിനെ തൊട്ടുണർത്തുന്ന പൂവിളിപ്പാട്ടുകളുമായി ഓണപ്പാട്ടുകളുമായി.
ഇത്തവണത്തെ ഈ ഓൺലൈൻ ആഘോഷത്തിൽ മുഖ്യ അതിഥിയായി എത്തുന്നത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ശ്രീ ശബരീ സാറാണ്. നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജ് മെക്കാനിക്കൽ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്ന ഇദ്ദേഹത്തെ ഈ വിദ്യാലയം ഏറെ സ്നേഹവാത്സല്യങ്ങളോടെയാണ് ഓർത്തെടുക്കുന്നത്. ഒരു കാലത്ത് നമ്മുടെ കലോത്സവ വേദികളിൽ മാത്രമല്ല അഖില കേരള മത്സര വേദികളിലും നിറഞ്ഞു നിന്നിരുന്നു അദ്ദേഹത്തിന്റെ ശബ്ദം. മലയാള കവിതകൾ വരെ സ്ഫുടമായും ഭാവാത്മകമായും ആലപിച്ച് കേൾവിക്കാരെ ആവേശഭരിതരാക്കിയിരുന്നു നമ്മുടെ ഈ പൂർവ്വ വിദ്യാർത്ഥി. മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളിലും തന്റെ വേറിട്ട ശബ്ദ സാന്നിധ്യത്താൽ വ്യക്തിമുദ്ര അടയാളപ്പെടുത്തി ഈ സർഗപ്രതിഭ. ഈ ആഘോഷത്തിന് നിറവ് പകരാൻ മുഖ്യ അതിഥിയായി ശ്രീ ശബരീഷ് സാറിനെ ഏറെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. തുമ്പപ്പൂന്നുള്ളി നടക്കും പൊന്നോണപ്പൂന്തുമ്പികളേ, ചെല്ലപ്പൂങ്കാറ്റിൻ തേരിൽ പൊന്നോണത്തിനു വന്നവരേ, നിറമുള്ള ചേലയുടുത്ത് ചിറകുള്ള മഴവില്ലുകളിൽ ഒരു പിടിമലരും പുതിയൊരു പാട്ടും ഇനിയൊരു പെണ്ണിനു കൊണ്ടുകൊടുക്കാമോ. തുമ്പപ്പൂ നുള്ളി നടക്കും പൊന്നോണപ്പൂ തുമ്പികളേ, ചെല്ലപ്പൂങ്കാറ്റിൻ തേരിൽ പൊന്നോണത്തിനു വന്നവരേ, നിറമുള്ള ചേലയുടുത്ത് ചിറകുള്ള മഴവില്ലുകളിൽ ഒരു പിടിമലരും പുതിയൊരു പാട്ടും ഇനിയൊരു പെണ്ണിനു കൊണ്ടുകൊടുക്കാമോ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും നൽകുകയാണ്. ഇനി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ശബരീഷ്. ഞാൻ 2008 സ്കൂളിൽ നിന്നും പ്ലസ് ടു പഠനത്തിന് ശേഷം പുറത്തിറങ്ങിയ വിദ്യാർത്ഥിയാണ്. അതായത് ഉദ്ദേശം 12-13 കൊല്ലമായി ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട്, എന്നിട്ടും ഇങ്ങനെ ഒരു ഓണാഘോഷ പരിപാടിയിൽ എന്നെ ഉൾക്കൊള്ളിച്ചതിൽ വളരെയധികം സന്തോഷം, അതിലുപരി ഒരുപാട് അഭിമാനവും തോന്നുകയാണ്. ഇന്നിപ്പോൾ ഞാനിവിടെ പാടിയ പാട്ട് ഒരു ഞാനൊരു 7-8 പഠിക്കുമ്പോൾ ലക്ഷ്മി ടീച്ചറ് ഞങ്ങളെ സംഘഗാനത്തിന് വേണ്ടി പഠിപ്പിച്ച പാട്ടാണ്. അപ്പോൾ ഈ ആ ഒരു അവസരമൊക്കെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ എൻ്റെ അനിയന്മാർക്കും അനിയത്തിമാർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഒന്നുകൂടി നൽകുകയാണ്. പ്രത്യേകിച്ച് എൻ്റെ എല്ലാ ഗുരുക്കന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ അർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. വിളവെടുപ്പിന്റെ കാർഷികോത്സവം കൂടിയാണ് ഓണം. പഞ്ഞക്കർക്കിടകത്തിന്റെ വറുതികൾക്ക് അരുതി വരുത്തിക്കൊണ്ട് കർഷകരുടെ മനസ്സിൽ പ്രതീക്ഷയുടെ വസന്തം നിറയ്ക്കുന്ന ഉത്സവം. ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോറിന് കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന ചൊല്ല് ഏത് സമൃദ്ധിയിലും അടിസ്ഥാന വർഗത്തിന്റെ കഷ്ടപ്പാടുകൾ നമുക്ക് മുന്നിൽ വരച്ചിരുന്നു. എന്നിരുന്നാലും ഉള്ളവനും ഇല്ലാത്തവനും സമത്വ സുന്ദരമായി വാഴുന്ന നല്ല നാളെ കുറിച്ചുള്ള സ്വപ്നമാണ് മലയാളികൾക്ക് ഓണം. പാടവരമ്പത്തെ തമ്പ്രാനെ, കൂലിയും വല്ലിയും കിട്ടാതെ ഏനന്റെ കൂടിയില് പോകണില്ലേ, ഏനന്റെ കൂടിയില് പോകണില്ലേ. വിത്തുവിതയ്ക്കണ പാടത്തെ പാടവരമ്പത്തെ തമ്പ്രാനെ, കൂലിയും വല്ലിയും കിട്ടാതെ ഏനന്റെ കൂടിയില് പോകണില്ലേ, ഏനന്റെ കൂടില് പോകണില്ലേ. പാതിരക്കോയി കോകുമ്പള് പാടത്തു ചെല്ലണം ദൈവങ്ങളെ, നായൂരി നാവൂരി നെല്ലു കിട്ടാൻ ചൂര്യൻ മറയണം ദൈവങ്ങളെ, ചൂര്യൻ മറയണം ദൈവങ്ങളെ. പാതിരക്കോയി കോകുമ്പള് പാടത്തു ചെല്ലണം ദൈവങ്ങളെ, നായൂരി നാവൂരി നെല്ലു കിട്ടാൻ ചൂര്യൻ മറയണം ദൈവങ്ങളെ, ചൂര്യൻ മറയണം ദൈവങ്ങളെ. ഏനന്റെ കൂടില് ഓണം വരാൻ തമ്പ്രൻ കനിയണം ദൈവങ്ങളെ, ഏനന്റെ കൂടില് തീപ്പുകയാൻ തമ്പ്രൻ കനിയണം ദൈവങ്ങളെ. വിത്തുവിതയ്ക്കണ പാടത്തെ പാടവരമ്പത്തെ തമ്പ്രാനെ, കൂലിയും വല്ലിയും കിട്ടാതെ
ഏനന്റെ കൂടിയില് പോകണില്ലേ, ഏനന്റെ കൂടിയില് പോകണില്ലേ, ഏനന്റെ കൂടിയില് പോകണില്ലേ. താങ്ക് യു.